Hello guys, welcome to our channel Movie Margin. ഇന്ന് മൂവി മാർജിൻ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ ചെയ്യുന്നത് 2014 ൽ റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ചിത്രമാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സ്പീരിയൻ ബ്രദേഴ്സ് ആയ മൈക്കിൾ സ്പീരിയനും പീറ്റർ സ്പീരിയനും കൂടിയാണ്. സ്പീരിയൻ ബ്രദേഴ്സിന്റെ ഈ ചിത്രം നമുക്കൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയിൽപ്പെടുത്താവുന്ന ഒന്നാണ്. പ്രീഡെസ്റ്റിനേഷൻ എന്ന ഈ ചിത്രത്തിന്റെ സവിശേഷതയിലേക്ക് കടക്കുമ്പോൾ 2015 ബെസ്റ്റ് ഫിലിമോട്ടോഗ്രഫി, ബെസ്റ്റ് ലീഡിംഗ് ആക്ടർ, ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ, ബെസ്റ്റ് എഡിറ്റിംഗ് എന്നിവയ്ക്ക് ലഭിക്കുന്ന AACT അവാർഡ് ലഭിച്ച ചിത്രമാണ്. 7.5 out of 10 ആണ് ഈ ചിത്രത്തിന് IMDB നൽകുന്ന റൈറ്റിംഗ്. ടൈം ട്രാവൽ, ടൈം ലൂപ്പ് എന്നീ കോൺസെപ്റ്റുകൾ അതിമനോഹരമായി ചിത്രീകരിച്ച ഒരു സിനിമയാണ് പ്രീഡെസ്റ്റിനേഷൻ. പ്രീഡെസ്റ്റിനേഷൻ എന്ന ടൈം ട്രാവൽ സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ ധാരാളം ടൈം ട്രാവൽ സിനിമകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രീഡെസ്റ്റിനേഷൻ സിനിമ ഞാൻ കണ്ടപ്പോൾ, ആദ്യത്തെ തവണ ഞാൻ കണ്ടപ്പോൾ ഒരുമാതിരി കിളി പോയ അവസ്ഥയായിരുന്നു എനിക്ക്. എത്രയാനും മണിക്കൂറുകൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്ര നേരം ഞാൻ എന്താണ് കണ്ടത്, എന്തായിരുന്നു ആ പടത്തിൻ്റെ കോൺസെപ്റ്റ്. അതിനുശേഷം എനിക്കത് മനസ്സിലാവാതെ ധാരാളം യൂട്യൂബ് എക്സ്പ്ലനേഷനും ഗൂഗിൾ റിവ്യൂ ഒക്കെ വായിച്ചിട്ടാണ് ആ പടം എനിക്ക് മനസ്സിലായത്. ഞാൻ രണ്ടാമത് കണ്ടപ്പോഴാണ് ആ പടത്തിൻ്റെ ഒരു കറക്റ്റ് വൈബ് എനിക്ക് മനസ്സിലായത്. ഇനി ഈ സിനിമയുടെ കഥയിലേക്ക് കടക്കുമ്പോൾ, ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏതൻ ഹൂക്ക്, സാറ സ്നൂക്ക്, നോഹ ടൈലവർ എന്നിവരാണ്. ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടറായ ജെയിന് 5 വേഷപകർച്ചകളാണ് ഈ സിനിമയിലുള്ളത്. ജെയിനിൽ നിന്നും ജോണിലേക്ക്, ജോണിൽ നിന്നും ബേബി ജെയിനിലേക്ക്, അവിടെ നിന്ന് ബാർ കീപ്പറിലേക്കും, അവിടെ നിന്ന് ഹിസിൽ ബോംബറിലേക്കും. ഈ 5 വേഷപകർച്ചകളും ജെയിൻ അതിമനോഹരമായി കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമാണ് റോബർട്ട്സൺ. ജനിച്ചത് തൊട്ട് ഓഫനേജിൽ നിന്ന് വളർന്ന് വലുതായി ജെയിൻ എന്ന സ്ത്രീയിലേക്ക് എത്തി, അവിടെ നിന്ന് ടൈം ട്രാവൽ, ടൈം ലൂപ്പ് എന്നീ കോൺസെപ്റ്റുകളിലൂടെ 5 വ്യത്യസ്തമായ വേഷപകർച്ചകൾ നടത്തി ജെയിൻ മരിക്കുന്നതുവരെ ഈ ജെയിനിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് റോബർട്ട്സൺ. ടൈം ട്രാവൽ, ടൈം ലൂപ്പ് കോൺസെപ്റ്റ് അറിയാത്തവർ ഈ സിനിമ കാണുമ്പോൾ ഒറ്റ തവണ കണ്ടതുകൊണ്ട് മാത്രം ഈ സിനിമയുടെ കഥ, ഇതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല. ജെയിൻ ജനിച്ചത് തൊട്ട് ടൈം ട്രാവലിലൂടെ 5 വ്യത്യസ്ത വേഷപകർച്ചകൾ നടത്തി ടൈം ലൂപ്പിലൂടെ പരസ്പരം സംസാരിച്ച് പരസ്പരം ഇടപഴകുന്ന ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആദ്യത്തെ തവണ വളരെ ബുദ്ധിമുട്ടായിരിക്കും. You must complete your mission. You must lay the seeds for the future. Here you are, at the beginning of your new life. I know where I come from. Where do all you zombies come from? ഇനിയും ഞാൻ ഈ സിനിമയുടെ കഥയിലേക്ക് ചികഞ്ഞിറങ്ങിയാൽ ഇതൊരു സ്പോയിലർ ആകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കഥ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബോക്സ് ഓഫീസിൽ 54 ലക്ഷം $54 ലഭിച്ച ഈ സിനിമ കാണാത്തവർ തീർച്ചയായും കാണുക. ഈ സിനിമ കാണുവാൻ നിങ്ങൾക്ക് വേണ്ട ലിങ്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.